ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ഫോനി ചുഴലിക്കാറ്റ് അതിതീവ്രതയാർജിക്കുന്നതായി റിപ്പോർട്ട്. വരും മണിക്കൂറുകൾ ഫോനി ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയാർജിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാറ്റ് തീവ്രത കൈവരിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. ഫോനി ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച ഉച്ചയോടെ ഒഡീഷ തീരത്തെത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതിതീവ്രത കൈവരിക്കുന്നതോടെ 170 മുതൽ 200 വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് കരുതുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഒഡീഷ തീരത്ത് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഒഡീഷ തീരം സ്പർശിച്ച് പശ്ചിമ ബംഗാൾ ഭാഗത്തേക്കായിരിക്കും കാറ്റ് നീങ്ങുക. കാറ്റ് വീശാൻ സാധ്യതയുള്ള മേഖലയിൽ തീവണ്ടി ഗതാഗതം വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ പരമാവധി വീടിനുള്ളിൽ തന്നെ കഴിയാനും നിർദ്ദേശമുണ്ട്. വെള്ളിയാഴ്ച വരെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും ശ്രീലങ്കൻ തീരത്തും തമിഴ്നാട്, പുതുച്ചേരി, തെക്കനാന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാവികസേനയും കോസ്റ്റ് ഗാർഡും തയ്യാറെടുത്ത് കഴിഞ്ഞതായും കപ്പലുകളും ഹെലികോപ്റ്ററുകളും തയ്യാറാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ വ്യോമസേനയും തയ്യാറെടുത്തിട്ടുണ്ട്. കേന്ദ്ര ദുരന്ത നിവാരണ സേന ഈ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ 41 വിഭാഗങ്ങളെ വിന്യസിക്കും. കാറ്റ് അകന്നു പോകുന്നതിനാൽ കേരളത്തിൽ ഇതിന്റെ പ്രഭാവം കുറയുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന യെല്ലോ അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.